ഹലോ മച്ചമ്മരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമുക്ക് മൈൻഡെല്ലാം നല്ല ഫ്രീ ആവുന്ന, മനസ്സിന് നല്ലൊരു സുഖം കിട്ടുന്ന ഒരു കഥ കേട്ട് നോക്കിയാലോ. എല്ലാത്തരം കഥകളും കേൾക്കണ്ടേ? ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥകൾ. ആ വകയിൽ ഇന്ന് നമുക്കൊരു ഗ്രേറ്റ്, ഒരു ഫീൽ ഗുഡ് മൂവി. എന്താണ് സൗഹൃദം? സൗഹൃദത്തിൻ്റെ ആ ഒരു ലിമിറ്റില്ലാത്ത അതിർവരമ്പുകളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഈ ഒരു കഥയിലൂടെ കാണാം. എന്തായാലും കഥയുടെ ആരംഭത്തിൽ നല്ല വേഗത്തിൽ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓടിക്കുന്ന ആ ഒരു ഡ്രൈവറുടെ പേര് ക്രിസ് എന്നാണ്. അതുപോലെ അവനിരിക്കുന്ന സീറ്റിൻ്റെ മറുഭാഗത്തായിട്ട് ഇപ്പം മറ്റൊരാളുണ്ട്, ഫിലിപ്പ് എന്നാണ് അയാളുടെ പേര്. നമ്മുടെ ഈ ക്രിസിനെ നോക്കുകയാണെങ്കിലേ, ആൾ നല്ല ശാരീരികമായിട്ട് നല്ല ബലമുള്ള അല്ലെങ്കിൽ വലുപ്പമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ മുട്ടയെല്ലാം അടിച്ചിട്ട് ഒരു വെറൈറ്റി ലുക്കിലാണ്. അതുപോലെ തന്നെ ഫിലിപ്സ്, അയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴുത്തിന് മുകളിലുള്ള ആ ഒരു ഭാഗം മാത്രമേ ഫിലിപ്സിന് അനക്കാൻ കഴിയുള്ളൂ. അതിന് താഴ്ഭാഗത്തേക്ക് പൂർണ്ണമായിട്ടും തളർന്നു കിടക്കുകയാണ്. അതായത് ഈ ഫിലിപ്സ് എന്ന ഈ ഒരു പണക്കാരനായിട്ടുള്ള മനുഷ്യന്റെ ഡ്രൈവർ അല്ലെങ്കിൽ അയാളെ നോക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ജോലിക്കാരൻ മാത്രമാണ് ഈ ഒരു ഡ്രസ്സ് എന്ന അവരുടെ ആ ഒരു സംസാരം, എന്താ പറയാ, അവരുടെ ഇടയിലുള്ള ഒരു എന്താ പറയാ ഓരോ കാര്യങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ ഫിലിപ്സിന് നോക്കാൻ വന്ന ഒരാളാണ് ഈ ഡ്രസ്സ് എന്ന് തോന്നില്ല കേട്ടോ. എന്തായാലും അതി വേഗത്തിൽ സിഗ്നലൊന്നും കണക്കാക്കാതെ പായിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാർ ഇപ്പൊ ഡ്രസ്സ്. അങ്ങനെ സിഗ്നലെല്ലാം വെട്ടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, പോലീസുകാർ പിന്നാലെ വരും, പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതേ സമയത്ത് തന്നെ ഡ്രസ്സ് ഫിലിപ്പിനോട് പറയുന്നുണ്ട്, ആ വരുന്ന പോലീസുകാരുണ്ടല്ലോ അവരെ കൊണ്ട് ഞാൻ പുക കാണിക്കും, അത് നിനക്ക് കാണണം. എന്റെ ഡ്രസ്സ് നിന്നെ കൊണ്ട് അതൊന്നും പറ്റാൻ പോകുന്നില്ല. ഫിലിപ്സ് ഇങ്ങനെ പറയുമ്പോൾ ഡ്രസ്സ് പറയണം, ബെറ്റിനുണ്ടോ? ബെറ്റിനുണ്ടെന്ന് ഫിലിപ്സ് പറയണം. അങ്ങനെ ഇപ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു റൈസിങ് തന്നെ അവിടെ നടക്കുകയാണ് കേട്ടോ. ഡ്രസ്സ് അവർ കയ്യിൽ കിട്ടിയ കാർ എന്ന് വെച്ചാൽ അടിപൊളി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറാണ്, നല്ല ചവിട്ടി വിടുകയാണ്. എന്നാ പോലീസുകാരല്ലേ, ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർ നേരെ വന്ന് വട്ടിടുകയാണ് കേട്ടോ. കാരണം അവരതിനൊക്കെ നല്ല ട്രെയിനിങ് കിട്ടിയ ആൾക്കാരായിരിക്കുമല്ലോ. ഇപ്പൊ ഫിലിപ്പ് ഡ്രസ്സിനോട് പറയണം, അപ്പൊ ബെറ്റിൽ നീ തോറ്റില്ലേ, പണി പാളിയില്ലേ. ഇതേ സമയത്ത് തന്നെ ഡ്രസ്സ് വീണ്ടും ഫിലിപ്പിനോട് ഒരു കാര്യം പറയണം, എന്നാ അടുത്തൊരു ബെറ്റ്. അതായത് ഈ വന്ന പോലീസുകാരുണ്ടല്ലോ, നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല, അവർ തന്നെ എസ്കോർട്ടായിട്ട് നമ്മളെ കൊണ്ടുപോയിരിക്കും. ഇതെങ്ങനെയാ, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നോക്കിക്കോ, പക്ഷെ ഇത്തവണ $200 $200 നിങ്ങൾ തോക്കാണെങ്കിൽ എനിക്ക് തന്നിരിക്കണം. ആയിക്കോട്ടെ എന്ന് ഇപ്പൊ ഫിലിപ്സ് പറയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന പോലീസുകാർ നമ്മുടെ ഡ്രസ്സിന് നേരെ കാർന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാണ്. കള്ളപ്പാ, നീ എങ്ങോട്ടേക്കാണ് സിഗ്നലും പിടിച്ച് നീ ഓടുന്നത്, എന്താ കാറിൽ, ആരുടെ കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്? ഇതേ സമയത്ത് തന്നെ ഡ്രസ്സ് പറയണ, സാറേ അയാളൊന്നും ചെയ്യരുത്, അയാൾക്കൊന്നും വയ്യാത്തയാണ്, കഴുത്തിന് താഴേക്ക് ഒട്ടും അനങ്ങില്ല, അതുപോലെ തന്നെ ആ ഡോറ് വരെ അയാൾക്ക് തുറക്കാൻ കഴിയില്ല, വേണമെങ്കിൽ ഡിക്കിയിൽ പരിശോധിച്ചോ, അതിലൊരു വീൽ ചെയർ ഉണ്ട്. പോലീസുകാർ നോക്കുമ്പോൾ അതുപോലെ ഒരു വീൽ ചെയർ കാണുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഡ്രസ്സ് വല്ലാതെ ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾ എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന് തീരെ വയ്യ. ഒന്നും നോക്കിയേ, ഇപ്പൊ പോലീസുകാർ നോക്കുമ്പോൾ നമ്മുടെ ഫിലിപ്പാണെങ്കിൽ വായിലൂടെ എല്ലാം തുപ്പലൊക്കെ ഒലിപ്പിച്ച് ഹയ്യേ അമ്മേ വയ്യേ അയാൾ അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ പോലീസുകാർക്ക് ആകെ വേജറാവാൻ തുടങ്ങി. ഇപ്പൊ ഡ്രസ് പറയാണ്, ഞാൻ ഇയാൾക്ക് സീരിയസ് ആയതുകൊണ്ട് രക്ഷിക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു, നിങ്ങളിപ്പോൾ തടഞ്ഞു വെച്ച്, ഇനിയിപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയില്ല, ഞാൻ നിങ്ങളുടെ പേര് പറയും, എന്താണോ നിങ്ങളുടെ പേര്. ഇതെല്ലാം കേട്ട സമയത്ത് ഈ പോലീസുകാർ ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. സാറേ നിങ്ങൾ പേടിക്കല്ലേ, ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്, ഞങ്ങൾ എസ്കോർട്ടിൽ ഞങ്ങൾ നിങ്ങൾ അങ്ങോട്ട് എത്തിച്ചു തരാം. അങ്ങനെ പിന്നീട് ഡ്രസ്സിനെ കാറിൽ കയറ്റിയാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ ഇവരുടെ മുന്നിലും പിന്നിലും ആയിട്ട് പോലീസുകാരുടെ ആ ഒരു കാറാണ്. അതും സൈറനെല്ലാം മുഴക്കിയിട്ട് അർജന്റായിട്ട് വഴിയിൽ ഒരു സിഗ്നലോ ഒന്നും കണക്കാക്കാൻ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കാറിന്റെ ഉള്ളിലുണ്ട്. ഇതേ സമയത്ത് തന്നെ കാറിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ പാട്ടെല്ലാം വെച്ചിട്ട് ക്രിസ് ഫിലിപ്പും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് ആ റൈഡിൽ പോകുന്നത്. അപ്പൊ മനസ്സിലായില്ലേ, ഈ ഡ്രസ് എന്ന ഈ ഡ്രൈവർ, ഈ ഫിലിപ്സ് എന്ന ഈ വലിയ പണക്കാരനായിട്ടുള്ള ഈ മനുഷ്യനെ നോക്കാൻ വന്ന ഈ ഡ്രൈവർ എത്രത്തോളം അടുപ്പാണ് ആ ഒരു മനുഷ്യന്റെ അടുത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫിലിപ്സ് ഈ ഡ്രസ്സിനോടും, ഒരു ജോലിക്കാരനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അടുപ്പം വരില്ല, അവരുടെ ഇടയിൽ വലിയൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും അവരുടെ ഇടയിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നത് എന്നായിരിക്കും ഇവർ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടാവുക. നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒന്ന് പോയി നോക്കാം. അതായത് ഫിലിപ്സിന്റെ കഴുത്തിന് താഴേക്ക് ഒന്നും അനക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവന് നോക്കാനായിട്ട് നല്ല ചില എന്താ പറയാ ഹോം നേഴ്സുകൾ ആവശ്യമാണ്. സോ ഇത്രയും വലിയൊരാളാണ്, അതുപോലെ തന്നെ അയാളെ നോക്കാൻ വരുന്ന ആൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എലിജിബിലിറ്റി ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ആ ആളെ സെലക്ട് ചെയ്യുള്ളൂ, നല്ല പൊസിഷനാണ്, നല്ല സാലറി ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തരെയായിട്ട് ഇപ്പൊ ഈ ഫിലിപ്പിന്റെ പി ആയിട്ടുള്ള റോസ്മേരി ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ വന്നിട്ട് നന്നായിട്ട് അങ്ങനെ അവരെ കുറിച്ച് സംസാരിക്കാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, എന്ത് ജോലി വന്നാലും ചെയ്യും കേട്ടോ. പിന്നെ മറ്റൊരാൾ വന്നിട്ട് പറയണത്, എനിക്ക് ഭയങ്കര സിമ്പതിയാണ്, ആൾക്കാരോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം, ബാക്കിയുള്ളവരെ സഹായിക്കണം, പിന്നെ ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അയാൾ റിജക്റ്റ് ആയി. അടുത്ത ആൾ വന്നു, ഞാൻ ഈ മേഖലയിലൊക്കെ നല്ല കഴിവ് തെളിയിച്ച ആളാണ്, മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്നു, ഇവിടെ ജോലി ചെയ്തിരുന്നു. അയാൾ റിജക്റ്റ് ആയി. പിന്നെ ചില ആൾക്കാർ അവർക്കെന്തോ ജോലിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ജോലിക്ക് വന്നത്. പിന്നെ മറ്റു ചില ആൾക്കാർ നല്ലൊരു ജോബാണ്, നല്ല സാലറി ഉണ്ട്, നല്ല സൗകര്യം ഉണ്ട് ഇവിടെ, നല്ല കാശും കിട്ടും, എല്ലാം റിജക്റ്റ് ആണ്. ഇതേ സമയത്ത് അവിടെ ഇന്റർവ്യൂവിന് ഇരുന്നിരുന്ന നമ്മുടെ ഡ്രസ്സ് ഉണ്ടല്ലോ, അവൻ ആ ക്ഷമം നശിച്ചിട്ട് ഒരാൾ കയറി പോകാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ റോസ്മേരി മറ്റൊരാളെയാണ് വിളിച്ചത്, ഇപ്പൊ ഡ്രസ് പറയണം അവരവിടെ ഇരിക്കട്ടെ, ഞാൻ കയറി വരട്ടെ, എനിക്ക് വേഗത തീർത്ത് വീട്ടിൽ പോകലാണ്. അങ്ങനെ ഇപ്പോൾ ഡ്രസ് നേരെ ആ ഒരു ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഫിലിപ്പിന്റെ പി എ ആയിട്ടുള്ള റോസ്മേരി ഡ്രസ്സിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അല്ല, എന്താണ് നിന്റെ പേര്, ആരാണ് നിന്നെ ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തത്? ഇതേ സമയത്ത് തന്നെ ഡ്രസ് ഒരു ഭയവും ഇല്ലാതെ, ആ ജോലി കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ആ ഒരു നാട്ടിൽ അവൻ പറയാണ്,
എന്നെ റെഫർ ചെയ്തതോ? ആകാശം, ഭൂമി, ആ പിന്നെ കടൽ, ഇതൊക്കെ തന്നെയാണ് എന്നെ റെഫർ ചെയ്തത്. പിന്നെ റോസ്മേരി എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ഡ്രസ്സിന്റെ ആ ഒരു സംസാരം പെരുമാറ്റമൊക്കെ കണ്ടപ്പോ ഫിലിപ്പിന് എന്തോ കുറച്ച് വ്യത്യസ്തനായി തോന്നുകയാണ് ഈ ഡ്രസ്സിന്. പിന്നീട് റോസ്മേരി, ഈ മ്യൂസിക്കിനെ കുറിച്ച്, സംഗീതത്തെ കുറിച്ച് എന്താണ് നിന്റെ കാഴ്ചപ്പാട്? ഇപ്പൊ ഡ്രസ്സ് പറയണേ, എനിക്ക് നല്ല അറിവാണ്, അത്യാവശ്യം നല്ല ടാലന്റും ഉണ്ട് ആ കാര്യത്തില്. പക്ഷെ ഇയാളെ കണ്ടിട്ട്, നിങ്ങളെ കണ്ടിട്ട് വന്ന ഇതിൽ വലിയ അറിവൊന്നും ഇല്ലാത്ത ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പോർ പീപ്പിൾസ്. ഇതേ സമയത്ത് തന്നെ ഫിലിപ്സ് കഴിയണം. ആ ഓക്കെ. എന്നാ പിന്നെ നീ ബെർലിയസ് എന്ന ഒരു പേര് കേട്ടിട്ടുണ്ടോ? ഡ്രസ്സ് പറയണ, ആ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതെന്റെ കുഞ്ഞമ്മേന്റെ വീട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ കുറെ വട്ടം അവിടെ പോയിട്ടുണ്ട്. ഞാൻ എപ്പോ പോയാലും അവിടെ ഒരു ചായക്കട ഉണ്ട്. അവിടെ പോയിട്ട് നല്ല പഴവരും ചായയും കുടി, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അല്ല, സാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ? ഇപ്പൊ ഫിലിപ്സ് അവനൊന്ന് ദയനീയമായിട്ട് നോക്കിയിട്ട് പറയണ, എടോ മോനെ അതൊരു ഫ്രഞ്ച് മ്യൂസീഷ്യനാണ്. അയ്യോ പണിവാളിയല്ലോ. ഇപ്പൊ ഡ്രസ്സ് പറയണ, സാറിന്റെ എല്ലാം അറിയാലേ, ഞാൻ ഒന്ന് നോക്കിയതാണ്, ടെസ്റ്റ് ചെയ്തതാണ്. അതല്ലേ രീടെ സാറേ, നിങ്ങള് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഈ ഒരു പേപ്പറിലൊന്ന് ഒപ്പിട്ട് തരണേ, എനിക്ക് വേഗം പോകണം. വേണമെങ്കിൽ അതിലൊന്ന് മെൻഷൻ ചെയ്തോ നിങ്ങളുടെ ഈ ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്നും എനിക്കില്ല എന്ന്. സോ സിമ്പിൾ. അപ്പൊ ആ ഒരു പേപ്പർ കൊണ്ട് ചെല്ലുകയാണെങ്കിൽ ആ ഏജൻസിന്റെ കയ്യിൽ നിന്ന് ഒരു ഇച്ചിരി കാശ് എനിക്ക് കിട്ടും. അപ്പൊ തന്നെ കാര്യം മനസ്സിലായില്ലേ? അതായത് വെറുതെ ഒരു കാര്യമില്ലാതെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഡ്രസ്സിംഗ് കൊണ്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഫിലിപ്സ് പറയണം, എടോ പോവല്ലേ, നീ കുറച്ചു നേരം ഇവിടെ ഇരിക്കും, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ആ ഡ്രസ് അവിടെ ഇരുന്നു. അപ്പൊ നിനക്ക് ഈ ഭാവിയെ കുറിച്ചിട്ട് ഫ്യൂച്ചർ പ്ലാനിങ്ങോ അങ്ങനെയുള്ള ഒരു കാര്യമില്ലേ? ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചെയറിൽ ഭയങ്കര കൂളായിട്ട് ഡ്രസ് ഇരിക്കുകയാണ് കേട്ടോ. ഡ്രസ് പറയാണ്, ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട്, പ്ലാനൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഫിലിപ്സിന്റെ അടുത്തിരിക്കുന്ന പിയോട് അവളുടെ പേര് ചോദിക്കണം. ആ റോസ്മേരി. അപ്പൊ ഈ റോസ്മേരിയെ പോലെയുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ കറക്കി എടുക്കണമെന്നുണ്ട്, ഒരു ഗേൾഫ്രണ്ട് ആയിട്ട് കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്. ആ ഇതൊക്കെ തന്നെയാണ് എന്റെ ആഗ്രഹം, ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ. സാറേ എനിക്ക് പോയിട്ട് നല്ല തിരക്കാണ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നാലും വേഗം പോകണം എനിക്ക്. അപ്പൊ നിങ്ങൾ ആ ഒരു പേപ്പറിലൊന്ന് സൈൻ ചെയ്ത് തരികയാണെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. ഇപ്പൊ ഫിലിപ്സ് പറയണ, ഓക്കെ സൈൻ ചെയ്ത് തരാം, നീ നാളെ രാവിലെ ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നാൽ മതി, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോൾ നോക്കാം. ഇതിനുശേഷം ഡ്രസ് നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വളരെ ദരിദ്രമായിട്ടുള്ള ഒരു വീടായിരുന്നു, സാഹചര്യമായിരുന്നു അവൻ്റെ. അവന്റെ അനിയത്തിമാരും അനിയമാരും എല്ലാം വീട്ടിലുണ്ടായിരുന്നു, എല്ലാം ചെറിയ ചെറിയ പൊടിപ്പിള്ളേരാണ്. അവർക്കെല്ലാം കുറച്ച് ഭക്ഷണമൊക്കെ ആക്കി കൊടുത്തിട്ട് അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ്. ഇതേ സമയത്ത് തന്നെ അവന്റെ മൂത്ത അനിയൻ, അതായത് അവന്റെ തൊട്ട് താഴെയുള്ളവനെ, അവനിപ്പോ എവിടെയോ പോയിട്ട് തിരിച്ചു വരുന്നത് ഈ ഡ്രസ്സ് കാണുകയാണ്. വന്ന് ഇറങ്ങുന്നത് വലിയൊരു കാറിനാട്ടോ, ഒരു ബ്ലാക്ക് കാറാണ്. അപ്പൊ ഒരു സംശയത്തിൽ ഡ്രസ്സ് അവനോട് ചോദിക്കണം, അല്ല നീ എന്താടാ എവിടെന്നാ വരുന്നത്? അവൻ പറയണം, ഞാൻ സ്കൂളിൽ പോയിട്ട് വരികയാണ്. എന്നാൽ വലിയ റെസ്പെക്റ്റ് ഒന്നും ഈ ഡ്രസ്സിന് കൊടുക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തിട്ട് രാത്രി ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഡ്രസ്സ് വീണ്ടും ചോദിക്കണം, അല്ല നീ എങ്ങോട്ടേ ഈ സമയത്ത് പോകുന്നത്? ചേട്ടൻ എന്തിനാ അതൊക്കെ ചോദിക്കാൻ വരുന്നത്? എനിക്ക് പല ആവശ്യങ്ങളുണ്ട്, എനിക്ക് പുറത്തേക്ക് പോകണ്ടേ? ഇത് പറഞ്ഞിട്ട് ഒരു വിലയും കൊടുക്കാതെ ഡ്രസ്സിന്റെ അനിയൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. മനസ്സിനെന്തോ ചെറിയൊരു വിഷമം പോലെ ആയിട്ടുണ്ട്. അങ്ങനെ രാത്രിയായി. ഇപ്പൊ ഡ്രസ്സിന്റെ അമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. അവന് കണ്ട സമയത്ത് തന്നെ അമ്മയുടെ മുഖക്കൊന്ന് മാറുന്നുണ്ട്. പിന്നീട് ഡ്രസ്സ് ഉണ്ടല്ലോ ടേബിളിന്റെ പുറത്തായിട്ട്, എന്തോ ഒരു ഗിഫ്റ്റ് അമ്മയ്ക്കായിട്ട് വെക്കണം, അമ്മ ഇത് അമ്മയ്ക്കാന്ന് പറഞ്ഞിട്ട്. ആഹാ, ഒരു തിണ്ടി വന്നല്ലോ. ആ അമ്മ തന്നെ ഈ ഒരു സാധനം വെച്ചിട്ട് എനിക്ക് വീടിന്റെ ഈ ഒരു വാടകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണവും മേടിച്ചു കൊടുക്കാൻ പറ്റുമല്ലേ നിന്റെ അനിയത്തിമാർക്ക്. അല്ല എവിടെയായിരുന്നു മോനൊരു 6 മാസമായിട്ട്, കാണാനില്ലായിരുന്നല്ലോ. പിന്നെ ഈ തോന്നുമ്പോ തോന്നുമ്പോ വന്ന് കയറാന് ഇതെന്താടാ സത്രാണോ? കുറച്ചധികം മാസങ്ങളായിട്ട് നിന്റെ അനിയത്തിമാരെയും അനിയമാരെയും എല്ലാം നോക്കുന്നത് ഞാനാണ്, ഒറ്റയ്ക്കാ നോക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്കും ഒറ്റയ്ക്ക് നോക്കാൻ എന്നെ കൊണ്ട് കഴിയും, നിന്റെ ആവശ്യം ഇവിടെ ഇല്ല, നീ ഇറങ്ങിപ്പോയിടുന്നത്. ഭയങ്കര സങ്കടത്തിലാണ് അവന്റെ അമ്മ ആ ഒരു കാര്യം പറയുന്നത്. കാരണം ആ ഒരു കുടുംബം നോക്കേണ്ടതിന് പകരം ഇവരങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. അവന്റെ അമ്മയാണെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ടാണ് ആ ഒരു പിള്ളേരെ നോക്കുന്നത്. എന്തായാലും പഴയ കാര്യങ്ങളൊക്കെ കുറ്റബോധം തോന്നിയിട്ട് ഇതൊക്കെ വളരെ മോശമാണ്, അമ്മയോട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് മോശമാണ്. അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധവും വിഷമവും, അതുപോലെ തന്നെ അമ്മയാണെങ്കിൽ ഇപ്പൊ വീട്ടിലും കയറ്റുന്നില്ല, എന്താ ചെയ്യുക. ആ ഒരു ശോകത്തിൽ അവൻ അങ്ങനെ തെരുവിലൂടെ നടക്കുകയാണ്, വണ്ടിയിൽ കയറിയിട്ട് എന്താ പറയാ, കെടുക്കാനോ ഇരിക്കാനോ സ്ഥലമില്ലല്ലോ, അങ്ങനെ കുറേ ഇരുന്ന് ആലോചിക്കുകയാണ്. മാത്രമല്ല പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിലിപ്സിന്റെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് മേടിച്ച് ആ ഏജൻസി കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ ഒരു ഇച്ചിരി കാശ് കിട്ടുമല്ലോ. ആകാശ് അതുപോലെ അമ്മയുടെ കയ്യിൽ കൊണ്ടേ കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഈ ഡ്രസ്സ് വിചാരിക്കുകയാണ്. അതായത് പെട്ടെന്ന് എന്തോ ഒരു ഉത്ബോധം പോലെ കുടുംബത്തെ ഒന്ന് നോക്കണം. താൻ ഇത്രയും കാലം നടന്നത് വളരെ മോശമായിട്ടാണ്, പോത്തുപോലെ വളർന്നിട്ടും കുടുംബത്തെ നോക്കിയിട്ടില്ലെങ്കിൽ എന്തിനാണ് മരത്തടി പോലെ ഇങ്ങനെ ഒരു സാധനം എന്നൊക്കെ അവൻ ഇങ്ങനെ ചിന്തിക്കാനാട്ടോ. ഈ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ വരികയാണ്. ഞാൻ എന്താ പറയുക, ഫാർമസിയാണ് പഠിച്ചത്, ബിഫാമും എംഫാമും എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നിട്ട് 3-4 മാസം ഒരു പണിക്കും പോയില്ല, വെറുതെ രാവിലെ കിടന്നുറങ്ങും, പിന്നെ അങ്ങനെ തെണ്ടി തിരിഞ്ഞു നടക്കും. ആ ഒരു സമയത്ത് എൻ്റെ ഫാമിലിയിൽ നല്ലൊരു എന്താ പറയുക ഫിനാൻഷ്യൽ ക്രൈസിസ് ആ അത് തന്നെ പറയാം. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ല, ഞാനതൊന്നും ശ്രദ്ധിച്ചേ ഇല്ല. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേക്കുമ്പോൾ തന്നെ ഒരു 10 മണിയൊക്കെ ആവും തോന്നുന്നു. അപ്പം ഉണ്ട് ഉമ്മ പതിയെ അടുത്ത് വന്നിരുന്നിട്ട്, മോനെ നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണിക്ക് പോകാൻ പറ്റൂടാ, ആകെ ബുദ്ധിമുട്ടിലാണ് എന്നും അങ്ങനെ പറഞ്ഞത്. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഷോക്കായി പോകട്ടോ, പണിക്ക് പോകുകയെ, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷെ എന്തോ ചെറിയൊരു കുറ്റബോധം പോലെ അപ്പൊ തോന്നി, അതായത് പഠിത്തമെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ വെറുതെ നടക്കുന്നത് മോശമല്ലേ, പിന്നെ ഇത് പഠിച്ച കാര്യങ്ങളൊന്നും നോക്കാതെ കുറച്ച് പൈസ വേഗം കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എന്റെ തടി കൊണ്ട് അത് നടക്കില്ല എന്ന്. വേഗം സ്വന്തം പ്രൊഫഷനിലേക്ക് തന്നെ തിരിച്ചു വന്നു, ആ ഒരു മേഖലയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ക്ലച്ച് പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആ അതിന്റെ ഇടയിൽ ഇതുപോലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്തായാലും രണ്ടും ഒരുപോലെ ഒന്ന് മുന്നോട്ടേ കൊണ്ടുപോകാൻ പറ്റി, ഇതുപോലെ ഒരു ജോലിയും കിട്ടി, അതുപോലെ എന്റെ ശബ്ദത്തെ കേൾക്കാനായിട്ട് നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകരും ഉണ്ടായി, ഇതുപോലൊരു പ്ലാറ്റ്ഫോം എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. സോ
ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അതുപോലെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂ ഒക്കെ കുറച്ചീശ അങ്ങനെ മാറി വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രത്യേക ഏജ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് കുടുംബത്തേക്ക് അത്യാവശ്യം നോക്കേണ്ട ആ ഒരു സമയമുണ്ടല്ലോ, ആ അതായിട്ടും അത് നോക്കാതെ നടക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് റിയലൈസ് ചെയ്യുക, കുറച്ച് ഉളുപ്പുണ്ടാവുക അത്ര. എന്തായാലും കഥയിലേക്ക് തിരിച്ചുതരാം. നമ്മുടെ ഡ്രസ്സ് രാവിലെ ആയപ്പോൾ തന്നെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്, അതായത് ഫിലിപ്സിൻ്റെ ആ ഒരു വീട്ടിലേക്ക്. എന്നാൽ അവിടെ എത്തിയപാട് തന്നെ ഫിലിപ്സിൻ്റെ ആ ഒരു ജോലിക്കാരി ഉണ്ടല്ലോ, അവളിപ്പോൾ നമ്മുടെ ഡ്രസ്സിന് അവിടെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണം. ബെഡ്റൂം, അതുപോലെ അവൻ താമസിക്കേണ്ടി വന്നാൽ താമസിക്കേണ്ട ആ ഒരു റൂമും കാര്യങ്ങളും ബാത്റൂമും കാര്യങ്ങളൊക്കെ. ആഹാ, ബാത്റൂമല്ലേ എന്താ അടിപൊളിയാന്ന് നോക്കി, വേണമെങ്കിൽ ഒരു പായ വിരിച്ച് കെടുക്കുക അവിടെ. അത്രയും ആർഭാടമായിട്ടുള്ള ഒരു ബാത്റൂമേ. അപ്പം പിന്നെ മുറികളുടെ കാര്യം പറയണ്ടല്ലോ. അവൻ എന്തായാലും അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്സ് അവനെ വിളിപ്പിക്കണം അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക്. ഫിലിപ്സ് അവനോട് പറയണം, നീ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പേപ്പറിൽ ഞങ്ങൾ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, ഈ ജോലിക്ക് നീ അർഹനല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഡ്രസ് ആ ഒരു പേപ്പർ എടുത്ത് പോകുന്ന സമയത്ത് ഫിലിപ്സ് ഡ്രസ്സിനോട് ഒന്ന് നിൽക്കാൻ പറയണം. എന്തായാലും നീ പോവാൻ തീരുമാനിച്ചല്ലേ, നിനക്ക് പറ്റെങ്കിൽ ഒരു മാസം ഒന്ന് നിന്ന് നോക്കിക്കൂടെ. ഒരു മാസം ഞാനൊന്ന് നിന്ന് നോക്കാം, പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ, ഒരു പണിയും ചെയ്യാനില്ല. എന്നാൽ ഇത്ര നല്ലൊരു പണി കിട്ടിയിട്ട് ഹാ അതിനിട്ട് ഉറപ്പും പറയുന്നില്ല, ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്. എന്തായാലും ഡ്രസ് ഇപ്പോൾ അവൻ്റെ സാധനങ്ങൾ എടുത്ത് നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ്. അവനെടുത്ത് ആ ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. ആഹാ, കിടക്കയെല്ലാം നല്ല സ്പോഞ്ച് പോലെ പഞ്ഞി പോലെ, അവൻ അതിൽ കിടന്ന് തുള്ളിച്ചാടി കളിക്കുകയാണ്. എന്താ പറയുക, പിള്ളേരെ പോലെ തന്നെ. ആ പിള്ളേർ കളി കണ്ടാണല്ലോ ഇക്കോലത്തിലായത്. പിന്നീട് ഹോം നേഴ്സ് ഡ്രസ്സിന് നേരെ ഫിലിപ്സിൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കുകയാണ്. അതായത് അദ്ദേഹത്തെ എങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം, ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ഈ ഡ്രസ്സിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഒരു ഇച്ചിരി നേരം അത് നോക്കിയിരുന്നു അവൻ അവിടെ കിടന്ന് തന്നെ ഉറങ്ങിപ്പോവാണ് കേട്ടോ, ഉറങ്ങി തൂങ്ങുകയാണ്. അലസൻ, മടിയൻ എന്നുള്ള എല്ലാ ഗുണങ്ങളും നമ്മുടെ മച്ചാനുണ്ട്. അതായത് സംഭവം അങ്ങനെ തന്നെയാണ്, നന്നാവണമെന്ന് ഒരു രാത്രി കൊണ്ട് വിചാരിച്ച് പിറ്റേ ദിവസമൊന്നും ഈ സിനിമയിൽ പോലെ ഒന്നും നന്നാവൊന്നും പറ്റില്ല. അലസത ഉള്ളിലുണ്ടെങ്കിൽ അത് പോയി കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും, അനുഭവത്തിൻ്റെ വിളിച്ചത് പറയാണ്. എന്തായാലും ഇപ്പോൾ ഹോം നേഴ്സ് നോക്കുമ്പോൾ ഈ ഡ്രസ്സാണെങ്കിൽ നല്ല തൂങ്ങി ഉറങ്ങുകയാണ് കേട്ടോ. പോത്ത എണീക്കടാ അവിടെ, ഞാൻ പറഞ്ഞാൽ വല്ലതും കേട്ടിരുന്നു. ആ ഞാൻ കേട്ടിരുന്നു. ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഫിലിപ്സിനെ എടുത്തിട്ട് ആ ചെയറിലേക്ക് ഒന്ന് ഇരുത്തിക്കുക. ഇപ്പോൾ ഫിലിപ്സിനെ പൊക്കിയെടുത്ത് ഡ്രസ്സ് നേരെ ആ ഒരു ചെയറിലേക്ക് ഇരുത്തുകയാണ്. എന്നിട്ട് നേഴ്സ് നോക്കിയിട്ട് പറയാണ്, ഇതൊക്കെ എന്ത്? അതും പറഞ്ഞ് നേഴ്സിനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിലുണ്ടായിരുന്ന ഫിലിപ്സ് ഉണ്ടല്ലോ പതിയെ പതിയെ മുന്നോട്ടേക്ക് വീഴുകയാണ്. അതായത് ഫിലിപ്സിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പെട്ടെന്ന് തന്നെ നേഴ്സ് പറയാണ്, ഡ്രസ്സ് വേഗം ചെന്ന് പിടിക്കുകയാണ്, മാത്രമല്ല ഇങ്ങനെ സീറ്റിൽ ഇരുത്തുകയാണെങ്കിൽ ഉടനെ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കണം. എന്തായാലും ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് പേടിച്ചു പോകണം. പിന്നീട് ഓരോരോ ജോലികളായിട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ ഫിലിപ്സിനെ കുളിപ്പിക്കാനായിട്ട് ബാത്റൂമിൽ കൊണ്ടുവരുത്തുകയാണ്. അങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തലയിലിടാനായിട്ട് ഷാമ്പു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഷാമ്പു ഇട്ട് തലയിലിട്ട് എത്ര മസാജ് ചെയ്തിട്ട് ഇത് പറക്കുന്നില്ല. ഇപ്പം അങ്ങോട്ടേക്ക് ജോലിക്കാരി വരികയാണ്. അപ്പോൾ ജോലിക്കാരിയോട് ഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, അല്ല ഇത് എന്ത് ഷാമ്പു, നോക്കി മേടിച്ചില്ല നിങ്ങൾ, ഇതൊന്ന് പത വരുന്നില്ലെന്നേ. എൻ്റെ അമ്മ, ഇത് എന്തൊരു മന്ദബുദ്ധിയാണ്, എടാ ബോട്ടിൽ ഒന്ന് വായിച്ചു നോക്ക്, അത് ഷാമ്പു അല്ല അത് ക്രീമാണ്. ഇതിൽ ഇംഗ്ലീഷാണ്, മാത്രമല്ല പുതിയ ലിപിയാണ്. ആ ഇങ്ങനെ എഴുതാനും വായിക്കാനും അറിയാത്ത ടീംസിന് പറ്റിയ ഒരു ഐഡിയ ആണ്. പണ്ട് നമ്മുടെ സെലിംഗുമാരുടെ കണ്ടുപിടിച്ചതാണ് ഇതേ പുതിയ ലിപി ആയോണ്ടോ. പഴയ ലിപി ആയിരുന്നെങ്കിലും ഞാൻ കാച്ചിയനെ കലക്കിയനെ, എന്തായാലും കുറച്ച് പൊളിച്ചേനെ. ഇപ്പോൾ ഡ്രസ്സിന്റെ അടുത്ത പണി എന്താന്ന് വെച്ചാൽ കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞില്ലേ, അതിനുശേഷം ഫിസിയോതെറാപ്പി എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. കാലെല്ലാം നല്ല രീതിയിൽ ബെൻഡ് ചെയ്ത് കൊടുക്കണം. ആ എന്നാൽ നമ്മുടെ ഡ്രസ്സ് കാണിക്കുന്നത് എന്താ, ഈ ഡമ്പലൊക്കെ എടുത്ത് പൊക്കുന്നത് പോലെ ഒരു കൈ കൊണ്ട് കാല് വെറുതെ എടുത്ത് പൊക്കി കളിക്കുകയാണ്, മറ്റേ കൈ കൊണ്ട് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ പാമ്പ് ആപ്പിളത്തുനിന്ന് ഗെയിം. അത് കഴിഞ്ഞ് നേരെ കൈയിന്റെ മസാജ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവനാണെങ്കിൽ ഈ റബ്ബർ ബാൻഡൊക്കെ വലിച്ചു കളിക്കുന്ന പോലെയാണ് അത് വെച്ച് ഈ കളിക്കുന്നത്. അങ്ങനെ ഒരു ഇച്ചിരി ചൂടുവെള്ളം കുടിക്കാനായിട്ട് ഫ്ലാസ്ക് എടുത്തിട്ട് അതിങ്ങനെ ഒരു കപ്പിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ഫിലിപ്സിന്റെ കാലിലേക്ക് പോവാണ്. നല്ല പതക്കുന്ന വെള്ളമാണ്. ഇത്ര പതക്കുന്ന വെള്ളം ഇയാളുടെ കാലിലേക്ക് വീണിട്ട് ഇയാൾക്കെന്താ യാതൊരു സെൻസേഷനും ഇല്ലാതെ ഇയാളെന്താ ഒച്ച വെക്കാതെ ഒരൈഡി ചെയ്ത് നോക്കിയാലോ, വെറുതെ ഒരു ഇച്ചിരി വെള്ളം ഇയാളുടെ കാലിൽ ഒഴിച്ചു നോക്കിയാലോ. അങ്ങനെ ആ ഒരു തിളക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഒരിച്ചിരി ഇച്ചിരി കാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ ചുവന്ന് വരുന്നുണ്ട്. എന്നാൽ ഫിലിപ്സിന്റെ ഭാഗത്തു നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. അതിശയം കൂടിയിട്ട് അവനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫിലിപ്സ് കണ്ണു തുറക്കാണ്, എടാ ഡ്രസ്സേ നീ എന്താണ് എന്റെ കാലിൽ കാട്ടുന്നത്. അല്ല ഫിലിപ്സേ, അല്ല നിങ്ങളുടെ കാലിൽ ചൂടുകൾ വെച്ചിട്ട് എന്താ യാതൊരു ഫീലിങ്സും ഇല്ലേ, എന്തത്? എടാ ഞാൻ ഒന്നും അറിയുന്നില്ലടാ. ഇതെങ്ങനെയാ? അവന്റെ ആ ഒരു കാട്ടിക്കൂട്ടലെല്ലാം കണ്ടപ്പോ ഫിലിപ്സിന് ഭയങ്കര ചിരി വരികയാണ് കേട്ടോ. അതായത് ഒരുമാതിരി കുട്ടികളി, അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്നസെൻസ്, അത് തന്നെയാണ് ഫിലിപ്സിന് ഈ ഡ്രസ്സിൽ ഇഷ്ടമായത്. സത്യം പറഞ്ഞാൽ ഈ ഫിലിപ്സിന് വേണ്ടിയിരുന്നത് അവനെ നോക്കാനായിട്ടുള്ള ഒരാളെ ആയിരുന്നില്ല, അവനുമായിട്ട് ഇതേപോലെയൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതായിട്ടുള്ള ഒരാളെയാണ്. അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. കത്തുകളൊക്കെ വരും കേട്ടോ ഈ ഫിലിപ്സിന് ഒരുപാട്. അതിൽ ഫിലിപ്സ് പറഞ്ഞ കത്തുകൾ മാത്രം വായിച്ച് പൊട്ടിച്ച് ഡ്രസ്സ് വായിച്ചു കൊടുക്കും. അതിൽ തന്നെ ചില കത്തുകൾ ഫിലിപ്സ് ആരെ കൊണ്ടും വായിപ്പിക്കില്ല, അത് ഫിലിപ്സ് മാത്രമേ വായിക്കുകയുള്ളൂ. മാത്രമല്ല വീട്ടിൽ ഫിലിപ്സിന്റെ ഒരു മകൾ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസേ ഈ ഡ്രസ്സ് ഫിലിപ്സിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഫിലിപ്സിന്റെ ആ ഒരു പി അതിലൂടെ പോകുന്നത്. നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. നല്ല രീതിയിൽ വായി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡ്രസ് ആണെങ്കിൽ ഫോർക്കിൽ ആ ഒരു ഫുഡും കുത്തിയിട്ട് നേരെ നമ്മുടെ ഫിലിപ്സിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പക്ഷെ സാധനം നേരെ പോയി നിൽക്കുന്നത് ഫിലിപ്സിന്റെ കണ്ണിലാണ്. ഇയാളിപ്പോ എന്താ പറയുക, കണ്ണു തുറക്കാനും പറ്റുന്നില്ല, അടക്കാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ. ഇപ്പൊ ഫിലിപ്സ് പറയാണ്, എടാ അവള് പോയി കഴിഞ്ഞു, കഴപ്പ് തീർന്നെങ്കിൽ
അതെന്റെ തൊള്ളേക്കൊന്ന് വെച്ചുതരുമോ? അപ്പോഴാണ് നമ്മുടെ ഡ്രസ് നോക്കുന്നത്. ആ, നിങ്ങളുടെ കണ്ണിലായിരുന്നു. ആ, ഇപ്പൊ വെച്ചരാന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൂളായിട്ട് തന്നെ വായിലേക്ക് വെച്ചു കൊടുക്കണം. അവനിതൊന്നും വലിയ വിഷയമല്ലാന്ന്. പിന്നെ ഈ ഫിലിപ്സിന് ഈ ബുക്കൊക്കെ വായിക്കുന്ന ആ ഒരു ശീലുണ്ട് കേട്ടോ. അപ്പൊ അതിനുള്ള ആ ഒരു സെറ്റിംഗ്സ് എല്ലാം ആക്കി കൊടുത്തിട്ട് ഫിലിപ്സ് ആ ഒരു വായിലൊരു കമ്പ് വെച്ചിട്ട്, കമ്പല്ല ഒരു സ്റ്റിക്ക് പോലെ ഒന്ന് വെച്ചിട്ട് അതിങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ മറിക്കും. അതുപോലെ തന്നെ വരുന്ന കോളുകളൊക്കെ അത് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് ഡ്രസ് അവിടെ ഇരിക്കുന്നത്. എന്നാ മച്ചാനാണെങ്കിൽ അവന്റെ ആ ഒരു ഫോണിൽ എപ്പോഴും കുത്തി കളിച്ചുകൊണ്ടാണ്. ഇനി പതവായ ഏതെങ്കിലും ഒരു കോള് വന്നിട്ടുണ്ട്, അതോ ഫിലിപ്സ് ഒരു കോള് വന്നിട്ടുണ്ട്, വെറുതെ അവന് നേരെ ഇങ്ങനെ നീട്ടുള്ളൂ കേട്ടോ. അതായത് ഈ മനുഷ്യന് കൈയും കാലും നനക്കാൻ പറ്റുന്നുള്ള ആ ഒരു ചിന്തയൊന്നും ചിലപ്പോൾ ഈ കളിക്കാൻ തുടങ്ങിയവൻ ഉണ്ടാവില്ല. കളിക്കാൻ തുടങ്ങിയാലൊന്നുമല്ല, അങ്ങനെ ഒരു ചിന്തയെ ഒരു ഡ്രസ്സിനില്ല. പിന്നെ ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ ഈ ഒരു ജോലി ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണം തന്നെ ആ ഒരു ബാത്റൂമാണ്. അതാണ് അവന്റെ ഫേവറേറ്റ് ഏരിയ. അവിടെ പോയിരുന്ന ആ ഒരു ബാർ ഡബിലും കയറിയിരുന്ന് വെള്ളവും നിറച്ച് നല്ല അടിപൊളിയായിട്ട് മ്യൂസിക് കേൾക്കലാണ് മച്ചാന്റെ സ്ഥിരം പരിപാടി കേട്ടോ. ഇതേ സമയത്ത് തന്നെ അവിടെയുള്ള ജോലിക്കാരി ഉണ്ടല്ലോ, നമ്മുടെ ഡ്രസ്സിന്റെ ആ ഒരു ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണ്. ഈ ചെറിയ പേനാക്കത്തി മുതൽ ചങ്ങല, അതുപോലെ തന്നെ ഇരുമ്പിന്റെ വടി, ഇതെല്ലാം കണ്ടപ്പോ ഈ ജോലിക്കാരി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇവനെന്താ ഇനി വല്ല വീരപ്പന്റെ കൂടുതൽപ്പെട്ട ആളാണ്. അവർ വേഗം തന്നെ അതെല്ലാം അവിടെ വെച്ച് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡ്രസ് ഇപ്പോ ഫിലിപ്പിനെയും കൂട്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോവാൻ എന്തോ ഒരു ആവശ്യത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ വീൽചെയറുമായിട്ട് നേരെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ഫിലിപ്സ് ഏത് വണ്ടിയിലാണ് പോകേണ്ടതെന്ന് കാണിച്ചു കൊടുക്കണം. അതായത് ഒരു വാന് പോലത്തെ വണ്ടി. ഇത് കണ്ടപ്പോ ഡ്രസ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തായി പറയുന്നത്? ഈ വാന് പോലത്തെ വണ്ടിയിലോ? ഇത്രയും അടിപൊളിയായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല ഗംഭീര കാറുള്ളപ്പോ നിങ്ങൾ ഈ വാനിൽ പോകുക? അതൊന്നും ശരിയാവില്ല. ഇപ്പൊ ഫിലിപ്സ് പറയണം, എടാ ഡോക്ടർ അതിനൊന്നും സമ്മതിക്കില്ല, ഈ വീൽ ചെയറിൽ തന്നെ ഇരിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വാനിലാകുമ്പോൾ അത് മര്യാദക്ക് വെക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ ഇപ്പൊ ഡോക്ടറും ആരുമില്ല, ഇവിടെ ഞാൻ തീരുമാനിക്കും. പിന്നീട് ഫിലിപ്സിന് ഇപ്പോ ഡ്രസ് എടുത്തുകൊണ്ട് ആ കാറിന്റെ ഉള്ളിൽ കൊണ്ടുവരുത്തുകയാണ്. അപ്പൊ ഫിലിപ്പ് ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് ഈ കാർ ഓടിക്കാൻ അറിയോ? എന്താ ചോദ്യത്? അവിടെട്ട് കാറും കൊണ്ട് എട്ട് വരച്ചു കൊടുക്കണം നമ്മുടെ ഡ്രസ് ഇപ്പോ. ആഹാ, ആരെടുത്തേ ചോദിക്കുന്നത്? അപ്പൊ പിന്നെ നമുക്ക് പോവല്ലേ. ഇത് പറഞ്ഞിട്ട് വീടിന്റെ ആ ഒരു വാതിലെല്ലാം തുറന്ന് ഇവര് പുറത്തേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ വാതിലിന്റെ മുന്നിൽ തന്നെ ഒരുത്തം കൊണ്ടുപോയി കാർ നിർത്തിയിട്ടുകയാണ്. ആദ്യം നല്ല രീതിയിൽ പറഞ്ഞു, പക്ഷെ അവൻ കേൾക്കുന്നില്ല. ഡ്രസ്സിന് നന്നായിട്ട് ദേഷ്യം വന്നു. ആ പുറത്തേക്ക് എറിയിട്ട് അവനെ കാറിന് പുറത്തേക്ക് വലിച്ചിട്ട് നല്ല ചാമ്പ് ചെയ്യാൻ പോകണം. ഇതിപ്പോ അവര് ജോലിക്കാരിയും അതുപോലെ തന്നെ ഫിലിപ്സും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അതിനുശേഷം ഫിലിപ്സുമായിട്ട് ഡ്രസ് നേരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു എക്സിബിഷൻ ഹാളിലേക്ക് ചെല്ലണം. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കലാമൂല്യമുള്ള ഒരുപാട് പെയിന്റിങ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. കുറച്ച് പെയിന്റ് ചുമരിലേക്ക് ഒഴിച്ചതുപോലെയുള്ള ഒരു ചിത്രത്തിലേക്ക് നമ്മുടെ ഈ ഫിലിപ്സ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഈ ഡ്രസ്സിനോട് പറയുന്നുണ്ട്, ഒന്ന് നോക്കിയാടാ എന്തൊരു അടിപൊളി ചിത്രമാണ്, എന്തൊക്കെയാണ് അതിന്റെ പിന്നിലുള്ളത്, ഗംഭീരം ഗംഭീരായിട്ടുള്ള ആർട്ട് വർക്ക്. ഇതേ സമയത്ത് തന്നെ ഡ്രസ് പറയുന്നത്, എന്റെ ഫിലിപ്സ് നിങ്ങൾ എന്തായി പറയുന്നത്, ഇത് എന്ത് ചിത്രം ഇത്? ഇതിപ്പോ നല്ല ചിത്രമാണെങ്കിൽ എന്റെ അമ്മൂമ്മ ഇതിനേക്കാളും നല്ല ചിത്രകാരിയാണ്. കാരണം പണ്ട് അമ്മൂമ്മ മുറുക്കി തുപ്പുന്ന സമയത്ത് ഇതുപോലെ പല ഡിസൈനിൽ ചുമരുമ്പോൾ മുറ്റത്തൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതേ സമയത്ത് തന്നെ ഫിലിപ്സ് ആ ഒരു പെയിന്റിങ്ങിന്റെ വില ചോദിക്കുകയാണ് കേട്ടോ. അതായത് ഏകദേശം 40,000-50,000 ഡോളർ ആയിട്ടുണ്ട്. ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-40 lakh രൂപേന്റെ അടുത്ത് വരും. എന്തായാലും ഇത് കേട്ട സമയത്ത് നമ്മുടെ ഈ ഡ്രസ് ആകെ ഞെട്ടിപ്പോവാണ്. എന്ത്, 40,000 dollars? എന്റെ അമ്മേ, അവനാകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഫിലിപ്സിന് ഇതെല്ലാം കണ്ട് ചിരി വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫിലിപ്സിനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വക്കീൽ വരികയാണ് കേട്ടോ. വിശ്വസ്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഈ ഫിലിപ്സിന്റെ നല്ലൊരു കൂട്ടുകാരനാണ്. അതുപോലെ ഈ ഫിലിപ്സിനോട് ഈ വക്കീൽ ഒരു കാര്യം പറയാണ്, എടോ എനിക്കൊരു കാര്യം നിന്റെ അടുത്ത് പറയാനുണ്ട്. എന്താണെന്ന് ഫിലിപ്സ് ചോദിക്കുകയാണ്. അപ്പൊ എന്നെ മറ്റൊന്നുമല്ല, നിന്നെ നോക്കാനായിട്ട് ഇപ്പോൾ വന്ന ആളില്ലേ, ഡ്രസ് അവനെ കുറിച്ചാണ്. ഞാൻ അവനെ കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ജോലിക്കാരി ഒന്ന് ബാഗ് പരിശോധിച്ചപ്പോളേ ഇതുപോലെ കുറച്ച് ആയുധങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വ്യക്തമായിട്ടൊന്ന് നിരീക്ഷിച്ചപ്പോൾ അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റി. ഒരു 6-7 months ക്രിമിനൽ ആക്ടിവിറ്റിയുടെ പേരിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുപോലെ കുടുംബക്കാരൊന്നും ഇവനെ അടുപ്പിക്കാറില്ല, അവന്റെ അമ്മ പോലും അവനെ വീട്ടിൽ കയറ്റാറില്ല. അപ്പൊ ഇങ്ങനെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ നീ കൂടെ നിർത്തണോ? അത് നിനക്ക് സേഫ് ആണോ എന്ന് ഫിലിപ്സിനോട് ഈ വക്കീൽ ചോദിക്കുകയാണ്, അതായത് കൂട്ടുകാരൻ. ഇതേ സമയത്ത് ഫിലിപ്സ് ആ വക്കീലിനോട് ചോദിക്കുകയാണ്, അതായത് അവന്റെ കൂട്ടുകാരനോട് തന്നെ, അല്ല നീ എന്തിനാണ് ഈ കാര്യമൊക്കെ എന്റെ അടുത്ത് പറയുന്നത്, എന്തിനാണ് നിനക്കൊരു ടെൻഷൻ പോലെ, എന്താണ് അതിന്റെ കാരണം? അത് പിന്നെ ഞാൻ നിന്റെ ഒരു ചങ്ങാതിയല്ലടാ, നിന്റെ കൂട്ടുകാരനല്ലേ, അപ്പൊ എനിക്ക് ടെൻഷൻ ഇല്ലാതിരിക്കോ? ഇപ്പൊ ഫിലിപ്സ് പറയാണ്, അങ്ങനെയൊന്നുമല്ല, എനിക്ക് തീരെ വയ്യ, അപ്പൊ എന്നോടുള്ള ഒരു സഹതാപമാണ് നിനക്കിപ്പോ. നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഈ കരുണയുണ്ടല്ലോ, അതെനിക്ക് വേണ്ടോ? എനിക്കത് വേണ്ട. ഈ ഡ്രസ്സിനെ കുറിച്ച് നീ ഇപ്പൊ പറഞ്ഞല്ലേ, സത്യം പറഞ്ഞാൽ അവൻ ലേസി ആയിട്ടുള്ള ഒരു കാര്യം മര്യാദക്ക് ചെയ്യാത്ത ഒരുത്തനാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ അവൻ എന്റെ അടുത്ത് സംസാരിക്കുന്നത് പെരുമാറുന്നതൊക്കെ എനിക്കൊരു കുഴപ്പമില്ലാത്തതുപോലെ, ഞാനൊരു നോർമൽ ആയിട്ടുള്ള മനുഷ്യനാണ് എന്ന രീതിയിലാണ്. വല്ല ഫോണേറ്റ് വന്നിട്ടുണ്ട്, ഇതാ കോള് വന്നതെന്നിട്ട് അവൻ നേരെ എന്നെ നേർക്ക് നീട്ടും. ആ സമയത്തൊക്കെ ഞാൻ തന്നെ മറന്നു പോവാണ്, എനിക്ക് അസുഖമുള്ള കാര്യം. സത്യം പറഞ്ഞാൽ അവൻ വന്നേ പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആണോ. ഇപ്പൊ ഈ വക്കീൽ പറയണ, എന്തായാലും നിന്റെ ഡിസിഷൻ, അതുപോലെ നിനക്ക് തീരുമാനമെടുക്കും. അങ്ങനെ എന്തായാലും ഫിലിപ്സ് നമ്മുടെ ഡ്രസ്സിനെ പറഞ്ഞുവിടാൻ നിന്നില്ല കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സിനെ. മാത്രല്ല ഇപ്പൊ ഡ്രസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, അതായത് ഫിലിപ്പിന് വരുന്ന ചില കത്തുകൾ മാത്രം അവനെ കൊണ്ട് വായിപ്പിക്കുന്നില്ല, അത് വായിപ്പിക്കാറ് ഫിലിപ്സിന്റെ പി ആയിട്ടുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ റോസ്മേരി, അവളെ കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇതെന്തോ നമ്മുടെ ഡ്രസ്സിന് അത്ര അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. അപ്പൊ അവിടെ ഞാൻ ജോലിക്കാരിയോട് ചെന്ന് ചോദിക്കുകയാണ്, അല്ല ആരാണ് ആ കത്തുകൾ അയക്കുന്നത്, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? ഇപ്പൊ ആ ജോലിക്കാരി പറയണത് എനിക്കറിയില്ല, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വലിയ കൂട്ടുകാരനായിരിക്കും, ചിലപ്പോൾ കാവുകയായിരിക്കും. ആ അതിലൊന്ന് വെറുതെ തലയിടാൻ നിൽക്കേണ്ടത്. എന്നാലും എന്തായിരിക്കും, നമ്മുടെ ഡ്രസ്സിന് ഭയങ്കരമായിട്ട് സംശയം തോന്നുകയാണ് കേട്ടോ. തന്നെ പിള്ളേരെ പോലെ, ഈ പിള്ളേർക്ക് ഇങ്ങനത്തെ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു സുഖം കിട്ടില്ലല്ലോ മനസ്സിന്. അതായത് ചില പിള്ളേർ നോക്കിയാൽ മതി, വലിയ ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത്
വന്നിട്ട് അങ്ങോട്ടേക്ക് വന്ന് വായം പൊളിച്ചിരിക്കും. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്നും അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടുമ്പോഴാണ് അവരവിടെ പോവുക. ഏകദേശം അതേ ഒരു പരിപാടി തന്നെയാണ് ഈ ഡ്രസ്സിൻ്റെ. ഒരു പക്ക പുള്ളക്കളിയെ. അങ്ങനെ അന്നേ ദിവസം ഭക്ഷണം എല്ലാം കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. എന്തോ ചില ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ട് ഫിലിപ്സ് ഇപ്പോൾ ഡ്രസ്സിന് വിളിക്കുകയാണ്. അതിനുള്ള ഒരു അലാറം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സ് വേഗം ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തീരെ ശ്വാസം കിട്ടുന്നില്ല. എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ ഒരു തിങ്ങലൊക്കെ. പെട്ടെന്ന് തന്നെ ഫിലിപ്സിനെ വീൽചെയറിലെടുത്തിക്കൊണ്ട് ഡ്രസ്സ് നേരെ പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഒന്ന് പുറത്തേക്ക് എത്തിയ സമയത്ത് ഫിലിപ്സിന് എന്തൊക്കെയോ ഒരു ആശ്വാസം പോലെ തോന്നുകയാണ് കേട്ടോ. പിന്നീട് ഡ്രസ്സ് ഫിലിപ്സിനെയും കൂട്ടിയിട്ട് നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു വഴിയോര റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇപ്പോഴേക്കും മറന്നു പോയിട്ടുണ്ട്. അതായത് ഈ ഡ്രസ്സ് ഇത് അവൻ്റെ അടുത്തിരിക്കുന്നത് ഒരു മുതലാളിയാണ്. എന്ത് മുതലാളി, അവൻ ആദ്യ മുതലേ അങ്ങനെയൊന്നും കരുതിയിട്ടേ ഇല്ല. അങ്ങനെ ഇവർ രണ്ടുപേർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്സ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയണം കേട്ടോ. കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. പക്ഷേ നല്ലൊരു പെൺകുട്ടിയായിരുന്നു അവൾ. ഒരുപാട് വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലൊരു പെൺകുട്ടിയെ കൊണ്ടില്ലേ, ഞങ്ങൾ അവളെ അഡോപ്റ്റ് ചെയ്തു. പിന്നെന്തോ ചില കാരണത്താൽ ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നു. എന്നാലും എനിക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നീട് ഫിലിപ്സിനെയും കൂട്ടി ഡ്രസ്സ് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ അനിയനുണ്ടല്ലോ, വിചാരിച്ചതുപോലെ തന്നെ നല്ല അടിപൊളി പോക്കിരിയായിരുന്നു. എന്തോ തല്ലും പിടി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ സ്റ്റേഷനിലാണ്. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് ആ ഒരു കേസെല്ലാം ഒതുക്കി തീർത്തത് ഇപ്പോൾ ഡ്രസ്സ്. അങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഡ്രസ്സ് അനിയനോട് പറയണം, ഇനി വേലാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. ഇപ്പോൾ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് അവനെ കൂട്ടി പോകാൻ നിൽക്കുമ്പോൾ അവനിപ്പോൾ ഡ്രസ്സിനെ തള്ളി മാറ്റി. ഒന്ന് പോയടാ വന്നു, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവിടെ ഉണ്ടായിരുന്നു ഒരു കറുത്ത വാഹനത്തിൽ കയറിയിട്ട് എങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഡ്രസ്സിന് വല്ലാതെ ഒരു വിഷമം, അതുപോലെ തന്നെ ഒരു ടെൻഷനും ഉണ്ട് അവൻ്റെ കാര്യം ആലോചിച്ചിട്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ ജോലിക്കായിട്ട് ഫിലിപ്സിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇതേ സമയത്ത് തന്നെ പി എ കൊണ്ട്, അതായത് റോസ്മേരിയെ കൊണ്ട് ഫിലിപ്സ് ആ ഒരു കത്ത് എഴുതുകയാണ് കേട്ടോ. അതായത് രഹസ്യമായിട്ട് വായിക്കുന്ന ആ ഒരു കത്തിനുള്ള റീപ്ലൈ ആണ്. എഴുതുന്നത് മറ്റാരുമല്ല, ഒരു പെൺകുട്ടി തന്നെയാണ്. എലിനോർ എന്നാണ് അവളുടെ പേര്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കത്തിലൂടെ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ എലിനോർ അവളുടെ ആ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നീ കാര്യമൊക്കെ ഇപ്പോൾ നമ്മുടെ ഡ്രസ്സ് അറിയാണ്. ഈ നമ്പർ കിട്ടിയിട്ടും ഇതുവരെയായിട്ട് ഫിലിപ്സ് അവളെ വിളിച്ചില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ് ഈ ഡ്രസ്സ്, എന്തുകൊണ്ടാണോ ഈ നമ്പറിലേക്ക് നീ വിളിക്കാത്തൊന്ന് വിളിച്ചൂടെ. ഏയ് അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല എന്ന് ഫിലിപ്സ് ഭയങ്കര മടിയിൽ പറയണം. ആ ഒന്ന് പറഞ്ഞാൽ പറ്റില്ല. ഡ്രസ്സ് വേഗം ഫോൺ എടുത്ത് ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തിട്ട് ഇപ്പോൾ ഫിലിപ്സിൻ്റെ ചെവിയിൽ വെച്ച് കൊടുക്കണം. വേണ്ട വേണ്ട എന്ന് ഫിലിപ്സ് ഒരുപാട് തവണ പറയുന്നുണ്ട്. അവനെ കൊണ്ട് പറ്റില്ലായിരുന്നു സംസാരിക്കാൻ. എന്നാൽ എലിനോർ ഇപ്പോൾ സംസാരിക്കുമ്പോൾ എന്തോ ഫിലിപ്സിനും വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചു കേട്ടോ. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ആ ഒരു മടി മാറ്റി കൊടുത്തതാരാണ്, ഡ്രസ്സാണ്. അങ്ങനെ ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രസ്സ് നേരെ ഡ്രോയിങ് റൂമിലേക്ക് ചെല്ലുകയാണ് വലിയൊരു പണി ചെയ്യാനായിട്ട്. അതായത് അന്ന് അവിടെ പെയിൻറ്റിംഗ് ഷോപ്പിൽ ഒരു ചിത്രം കണ്ടില്ലേ, അത് കണ്ടപ്പോൾ നമ്മുടെ ഡ്രസ്സിന് തന്നെ തോന്നി ആ അതുപോലെ ഒരു ചിത്രം എനിക്ക് വരച്ചാലെന്താ. അവൻ അതുപോലെ നല്ല ഒരു ഗംഭീര ചിത്രം വരക്കാൻ ആരംഭിക്കുകയാണ്. വിറ്റിട്ടുണ്ടെങ്കിൽ 40,000 to 50,000 ഡോളറൊക്കെയല്ലേ കിട്ടുക ഒറ്റ ചിത്രം കൊണ്ട്. സിമ്പിൾ പരിപാടി, വെറുതെ പെയിൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് വരച്ചാൽ മതി. അവനങ്ങനെ പിക്ചർ വരക്കാൻ ആരംഭിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഫിലിപ്സിൻ്റെ വളർത്തുമകൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഡ്രസ്സിനോട് ചോദിക്കണം, അല്ല നീ എന്താ അവിടെ കാട്ടുന്നത്? ഞാനോ, ഞാനൊരു ചിത്രം വരച്ചുകൊണ്ടിരിക്കണം. ചിത്രം നീയോ? ഏഹേ. അപ്പോൾ അവൾ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ്. എന്തോ ഡ്രസ്സിനിപ്പോൾ എന്തോ ഒരു വലിയ ദേഷ്യം വരികയാണ്. അവൻ നേരെ ഫിലിപ്സിൻ്റെ അടുത്ത് ചെന്ന് കാര്യം പറയണം കേട്ടോ, നിങ്ങളുടെ മകൾ തീരെ ശരിയില്ല, ഞാൻ ചിത്രം വരക്കാൻ നിന്നപ്പോൾ അവൾക്കൊരു പുച്ഛം പോലെ. ഇപ്പോൾ ഫിലിപ്സും പറയാണ്, ഡ്രസ്സ് നീ ചിത്രം വരക്കേ, നിനക്ക് അതൊക്കെ അറിയണം. ഇപ്പോൾ ഡ്രസ്സിന് വീണ്ടും ദേഷ്യം വരികയാണ്. ഫിലിപ്സേ വേണ്ട വേണ്ട, ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചിരിക്കും. ഇത് പറഞ്ഞിട്ട് ഡ്രസ്സ് നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവൻ്റെ ചിത്രം അതിഗംഭീരമായിട്ട് തന്നെ വരക്കാൻ ആരംഭിക്കുകയാണ്. പെട്ടെന്നൊന്നും വരച്ച് തീർക്കാൻ പറ്റില്ല, അത്രയും കഠിനമായിട്ടുള്ള ഒരുപാട് ആശയങ്ങളും അർത്ഥങ്ങളുള്ള ചിത്രമാണ്. അപ്പോൾ ഓരോ ദിവസം കുറച്ചിച്ചായിട്ട് വരക്കും. മാത്രമല്ല ഡെയിലി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിലിപ്സിനെ കുളിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ എക്സസൈസ് ചെയ്യുക, ഡ്രസ്സ് മാറ്റിക്കുക, ഇതെല്ലാം ഒരു ജോലി പോലെയായിട്ട് ഡ്രസ്സ് കാണുന്നില്ല. അത് തന്നെയാണ് ഫിലിപ്സിന് ഏറ്റവും വലിയ സന്തോഷം. ജസ്റ്റ് നോർമലായിട്ടാണ് രണ്ടുപേരും ബിഹേവ് ചെയ്യുന്നതും ആ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത്. മാത്രമല്ല പുറത്തെല്ലാം പോയിട്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്യുകയാണ്. ഒരിക്കലും ശമ്പളം തരുന്ന ഒരാളെടുത്ത് ഇതുപോലുള്ള അറ്റാച്ച്മെന്റ് ആർക്കും അങ്ങനെ വരാറില്ല, അതധികം അങ്ങനെ നടക്കില്ല എന്ന ഡ്രസ്സ് അക്കാര്യത്തിൽ വളരെയധികം ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള കേസ് ആയിരുന്നു കേട്ടോ. മാത്രമല്ല നമ്മുടെ ഡ്രസ്സ് ഇപ്പോൾ അവൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് അവൻ്റെ ആ ഒരു കലാവാസന വീണ്ടും വീണ്ടും പുതുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ചിത്രങ്ങൾ വരച്ച് പൂർത്തിയാക്കാനായിട്ട് നേരെ ഡ്രോയിങ് റൂമിലേക്ക് വരികയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു വലിയ കലാസൃഷ്ടി പൂർണ്ണമായിട്ടുണ്ട്. ഇപ്പം ജോലിക്കാരിയെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ജോലിക്കാരി വയ്ക്കുന്നത് എന്താണ് ഇത്, എന്തേ വരച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിലിപ്സിനും കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഫിലിപ്സ് ആണെങ്കിൽ അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് അത് ഒന്ന് ഫ്രെയിം ചെയ്തിട്ട് അവിടെ തന്നെ വെക്കുകയാണ്. അവന് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുകയാണ്, ഞാൻ വരച്ചൊരു ചിത്രം എന്ത് പട്ടിത്തട്ടം പോലെ ഉണ്ട് ചിത്രം. മാത്രമല്ല അങ്ങനെയുള്ള ഓരോ ദിവസങ്ങളിൽ ഫിലിപ്സുമായിട്ട് ഓരോ മ്യൂസിക് പരിപാടിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അതായത് വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാർ കേൾക്കുന്ന ആ ഒരു പ്രോഗ്രാം. എന്നാൽ അതൊന്നും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും നമ്മുടെ ഡ്രസ്സിന് തോന്നുന്നില്ല. ഫിലിപ്സിന് ഒരു മടുപ്പാണ്. അതുപോലെ ഫിലിപ്സിൻ്റെ ആ ഒരു വീൽ ചെയർ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് എന്താ പറയുക, റോഡരികിലൂടെ ചെറിയൊരു റൈഡ് പോകുന്ന പോലെ എന്താ പറയുക, പക്കാപ്പുള്ള കളി തന്നെ കളിക്കുകയാണ് ഈ ഡ്രസ്സ്. എന്നാൽ ഫിലിപ്സ് ആണെങ്കിൽ അത് നന്നായിട്ട് എൻജോയ് ചെയ്യണം. അങ്ങനെ ഒരു ദിവസം ഫിലിപ്സിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ആ ഒരു വക്കീലുണ്ടല്ലോ, അദ്ദേഹം വരികയാണ്. ഇപ്പോൾ ഫിലിപ്സ് അദ്ദേഹത്തിന് നമ്മളെ ഡ്രസ്സ് വരച്ച ആ ഒരു പിക്ചർ ഉണ്ടല്ലോ അത് കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, പാരീസിൽ നിന്നായിട്ട് കൊണ്ടുവന്ന ചിത്രമാണ്, ഒരുപാട് കലാമൂല്യമുണ്ട് ഇതിന്, അതുപോലെ നല്ല വിലയുണ്ട്. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഈ വക്കീലിന് ഇങ്ങനെയുള്ള ചിത്രത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഇപ്പോൾ ഫിലിപ്സ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ആഹാ, ഇതൊരു മികച്ച കലാസൃഷ്ടിയാണ്, എന്തായാലും വാങ്ങിയേക്കാം. അത്യാവശ്യം കാശ് കൊടുത്തിട്ട് ഈ വക്കീൽ ആ ഒരു ചിത്രം അവിടുന്ന് മേടിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഫിലിപ്സ് ആണെങ്കിൽ
നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളിൽ. അതായത് ഈ കാശ് കൊടുത്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഈ വക്കീൽ അത് വലിയൊരു പുത്തരിയൊന്നും അല്ല, അതുകൊണ്ട് വെറുതെ ചുമ്മാ ഒരു പണിയിട്ട് കൊടുത്തതാണ് ഒരു തമാശയ്ക്ക്. അതുപോലെ തന്നെ ഫിലിപ്സ് ഇപ്പോൾ ഒരു മ്യൂസിക് പരിപാടിയിലാണ്, ഡ്രസ് ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ എന്ത് ബോറ മ്യൂസിക് ആണ്, ഇതൊന്നും മാറ്റിക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഒരു പേടിയില്ലാതെ സ്റ്റേജിൽ പോയിട്ട് നല്ല ഡപ്പാങ്കുത്തം കിട്ടുകൊടുക്കുകയാണ്. ഇപ്പോൾ ഓഡിയൻസ് ആയിട്ട് പലരും ഇരിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. എല്ലാവർക്കും ഈ ഒരു മ്യൂസിക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ എല്ലാവരും കിടന്ന് തുള്ളാൻ ആരംഭിക്കുകയാണ്. ഇതെല്ലാം കണ്ട് നമ്മുടെ ഫിലിപ്സ്, അതായത് ഈ ഡ്രസ്സിൻ്റെ കാട്ടിക്കൂട്ടലും കളിയെല്ലാം കണ്ട് അവൻ ഒരുപാട് ചിരിക്കുകയാണ്. അതുപോലെ ഒരു ദിവസം ഫിലിപ്സിന് ഒരു കത്ത് വരികയാണ്, അതിൽ എപ്പോഴും കത്തെഴുതുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ എലിനോറ്, അവളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. മാത്രമല്ല അവളിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവൾ ഈ ഫിലിപ്സിനെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഫിലിപ്സിനെ ചെറിയൊരു പേടിയും ഭയ ഉള്ളിൽ തോന്നുന്നുണ്ട് കേട്ടോ. എന്നാൽ ഡ്രസ്സ് ഇപ്പോൾ കളിയാക്കാണ്, കോളടിച്ചല്ലടാ. അങ്ങനെ എലിനോർ പറഞ്ഞ ആ ഒരു ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ കാണാനായിട്ട് ഒരു നല്ല റെസ്റ്റോറൻറ്റിലേക്ക് ഇപ്പോൾ ഫിലിപ്പ് പോയിട്ടുണ്ട്. എന്നാൽ അപ്പം അവൻ്റെ കൂടെ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. ഡ്രസ്സ് ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്തേക്കാണ് പോയത്, ഒരു ഹോസ്പിറ്റലിലേക്ക്. അവിടെയാണ് ക്ലീനിങ് ജോലിയെല്ലാം ചെയ്യുന്ന അവൻ്റെ അമ്മ ഉണ്ടായിരുന്നത്. അപ്പോൾ പുറത്തു നിന്ന് ആ ഒരു കാഴ്ചയെല്ലാം നമ്മുടെ ഡ്രസ്സ് കാണുകയാണ് കേട്ടോ. അവൻ്റെ നെഞ്ച് പൊട്ടിപ്പോവാണ്. പ്രായമായിട്ടും വയ്യാഞ്ഞിട്ടും ആ കുഞ്ഞുങ്ങളെ മുഴുവൻ നോക്കുന്നത് ഈ വയസ്സാം കാലത്ത് പണിയെടുത്തുകൊണ്ട് അവൻ്റെ അമ്മയാണ്. അപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തന്നെ അവൻ്റെ മനസ്സിന് തോന്നുകയാണ്, ഈ ചെയ്യുന്നൊക്കെ മോശമല്ലേ, എൻ്റെ അമ്മയെ നോക്കണ്ടേ. ആകെ മനസ്സ് തളർന്നിട്ട് എപ്പോഴും കളിച്ചും ചിരിച്ചും നടക്കുന്ന ഡ്രസ്സ് ആകെ തകർന്നങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് ഫിലിപ്സ് ആണെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ അധിക നേരം അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എലിനോറിനെ മീറ്റ് ചെയ്യാതെ തിരിച്ചുവരികയാണ്. എന്നാൽ എലിനോറിനെ ഈ ഫിലിപ്സ് കണ്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ ഡ്രസ്സ് അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞിരുന്നെങ്കിൽ അവൻ വീണ്ടും അതുപോലെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തേനെ. ഇതേ സമയം തന്നെ ഇവർ ചെറിയൊരു വിദേശ ട്രിപ്പിന് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഡ്രസ്സും കൂടെയുണ്ട്. അപ്പോൾ അവരങ്ങനെ ആ ഒരു ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഈ ഫിലിപ്സ് ഉണ്ടല്ലോ ഡ്രസ്സിനെ കുറിച്ച് കാശ് കൊടുക്കുകയാണ്. അപ്പോൾ ഡ്രസ്സ് ചോദിക്കുകയാണ്, എന്തിനാ ഇത്രയും കാശ് എനിക്ക് തരുന്നത്, എനിക്കൊന്നും വേണ്ടേ. അപ്പോൾ ഫിലിപ്സ് പറയുകയാണ്, എടോ ഇത് നിന്റെ കാശ് തന്നെയാണ്, നീ അതൊരു ചിത്രം വരച്ചല്ലേ, ആ ചിത്രം ഞാൻ വിറ്റു. ഏ, ആ ചിത്രത്തിന് ഇത്രയും കാശ് കിട്ടിയോ? സാറേ, ഞാനൊരു കാര്യം ചെയ്യാണ്, എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് വേണം കേട്ടോ, കാരണം ആഴ്ചയിൽ ഓരോ ദിവസവും ഓരോ ചിത്രം വെച്ച് ഞാൻ വരക്കാൻ പോകണം, എനിക്ക് കുറച്ച് കാശ് ഉണ്ടാക്കണം, എനിക്ക് എൻ്റെ അമ്മയെ നോക്കണം. അടിപൊളി പറ്റിയ പണിയുണ്ട്. എന്തായാലും അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് എത്തുകയാണ്. അതുപോലെ ഈ ഫിലിപ്സ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അഡ്വഞ്ചർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. അതുപോലെ ഉള്ള ഒരു അഡ്വഞ്ചേഴ്സിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു അപകടം പറ്റിയത്. ഇപ്പോൾ അദ്ദേഹം പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. അദ്ദേഹം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് ഉയരത്തിലേക്ക് പോകുന്നതൊക്കെ. എന്നാൽ ഡ്രസ്സിന് ഈ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് അലറി കൂക്കി കരയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കും ഇതുപോലുള്ള റൈഡിങ്ങും ഭയങ്കര പേടിയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു വട്ടേ ഞാൻ കയറിയിട്ടുള്ളൂ, അലറി കൂക്കി കരഞ്ഞു. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഞാൻ ആ റൈഡ് നിർത്തുന്നത് വരെ ഞാൻ കൂക്കി വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഈ ഡ്രസ്സിൻ്റെ അവസ്ഥയും. പാരാഗ്ലൈഡിങ് ലാസ്റ്റ് തീരുന്നത് വരെ അവൻ കൂക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുക. ആ സമയത്താണ് ഡ്രസ്സ് ഒരു കാര്യം കാണുന്നത്, അവൻ്റെ പോക്കിരിയായിട്ടുള്ള അനിയനുണ്ടല്ലോ ആ സ്ഥലത്തേക്ക്, അതായത് ഫിലിപ്സിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അഡ്രസ്സൊക്കെ നീ കണ്ടുപിടിച്ചതെന്ന് ഡ്രസ്സ് ചോദിച്ചപ്പോൾ, അല്ല നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ച ഏജൻസി ഉണ്ടല്ലോ അവരോട് ചോദിച്ചപ്പോൾ അവർ തന്ന അഡ്രസ്സാണിത്. അല്ല നീ എന്തിനു ഇങ്ങോട്ടേക്ക് വന്നത്, എന്താ നിൻ്റെ പ്രശ്നം? ഇതേ സമയത്ത് തന്നെ അവൻ്റെ അനിയൻ പറയാണ്, അത് ചേട്ടാ പിന്നെ ഞങ്ങളുടെ ഗ്യാങ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അവസാനം ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ നീ ഇങ്ങനെ പോയിട്ട് ഓരോ പുലിവാല് പിടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങനെ നിൽക്കാൻ പറ്റില്ലടാ. അങ്ങനെ അവസാനം അനിയനങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ, അവിടെ തന്നെ നിർത്തുകയാണ്. മാത്രമല്ല ഫിലിപ്സ് കേൾക്കാതെ ഒരു ഭാഗത്ത് പോയിട്ട് രഹസ്യമായിട്ട് തന്നെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അതായത് അവൻ്റെ അനിയത്തിയെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ്, അതായത് അനിയൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, അമ്മയോട് പറയണം, ഇങ്ങനെയുള്ള സംഭവിച്ചൊന്നും അമ്മയോട് പറയരുത് കേട്ടോ, എന്നെ കാണാൻ വേണ്ടി അവൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ ഈ ഡ്രസ്സ് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫിലിപ്സ് ഏതോ ഒരു വിധേന കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫിലിപ്സ് ഡ്രസ്സിനെ വിളിപ്പിക്കുകയാണ്, ചോദിക്കുകയാണ്, എന്താണോ നിൻ്റെ പ്രശ്നം ഒന്ന് പറയും. ഇപ്പോൾ ഡ്രസ്സും ആ ഒരു ചിരിയും കളിയെല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ച് വിഷമത്തോടു കൂടി കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. അതായത് അവൻ്റെ അമ്മ എന്ന് വിളിക്കുന്ന ആ ഒരു സ്ത്രീ അവൻ്റെ യഥാർത്ഥ അമ്മയല്ല. അവർക്കും അവരുടെ ഹസ്ബൻഡിനും കുറേ കാലമായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ അഡോപ്റ്റ് ചെയ്തതാണ്, പക്ഷെ സ്വന്തം മകനെ പോലെ തന്നെയാണ് അവരെന്നെ നോക്കിയത്. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ പ്രഗ്നന്റ് ആയി, പിന്നീട് അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി കേട്ടോ. എന്നാലും എന്നോട് യാതൊരു സ്നേഹക്കുറവൊന്നും അവർ കാണിച്ചില്ല, സാധാരണ ഒരു മോനെ പോലെ തന്നെയാണ് എന്നെ നോക്കിയത്. പക്ഷെ ഞാൻ ആളാകെ മാറിപ്പോയി. ഇപ്പം എൻ്റെ അനിയനുണ്ടല്ലോ, ആ അവസ്ഥേനേക്കാളും കുറച്ച് മോശമായിരുന്നു. റൗഡി തരവും ആവശ്യമില്ലാത്ത ഓരോ പരിപാടിയൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി എൻ്റെ അമ്മയും അച്ഛനും. ഒരു സമയത്ത് അച്ഛൻ മരിച്ചുപോയി, അമ്മ ഒറ്റയ്ക്കായി, പിന്നീട് അമ്മ ഒറ്റയ്ക്കാണ് എൻ്റെ അനിയത്തിമാരെയും അനിയനെയൊക്കെ നോക്കിയിരുന്നത്. അപ്പോഴും ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്ത് വലിയൊരു തെറ്റാണത്. എനിക്കിപ്പോൾ ഒരു നല്ല വിഷമമുണ്ട്, എനിക്ക് എൻ്റെ അമ്മയും അനിയന്മാരെയും എങ്ങനെയെങ്കിലൊക്കെ നോക്കണം, അവരെ നല്ല നിലയിലാക്കണം. ഇതെല്ലാം കേട്ട സമയത്ത് ഫിലിപ്സ് പറയുന്നത്, ഡ്രസ്സേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നരുത് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് പറയണം, ഇല്ല ഫിലിപ്സ് നീ പറയും, അതായത് നീ എത്ര ദിവസമാണെന്ന് വെച്ചിട്ടാണ് ഈ വീൽ ചെയർ ഒന്നിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക? നിന്റെ കുടുംബത്തിന് നിന്നിപ്പോൾ ആവശ്യമാണ്, അപ്പോൾ നീ പറ്റുമെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോയിക്കോ, ഞാൻ വേറൊരാളെ നോക്കിക്കോളാം. നീ പറഞ്ഞതുപോലെ നിന്റെ അമ്മയെ ഒറ്റക്കെട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഇത് മോശമല്ല, നീ അങ്ങോട്ടേക്ക് പോയിക്കോ. ഇപ്പോൾ ഡ്രസ്സിനും ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നുകയാണ്. പിന്നീട് അനിയനെയും കൂട്ടിയിട്ട് ഫിലിപ്സിനോട് യാത്ര പറഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ഡ്രസ്സിൻ്റെ അമ്മയാണെങ്കിൽ ജോലിയെല്ലാം
കഴിഞ്ഞ് ക്ഷീണിച്ച് വയ്യാതെ വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങളും വെയിറ്റൊക്കെ ആയിട്ട് അങ്ങനെ വരികയാണ്. അവൻ പെട്ടെന്ന് ഓടി ചെന്നത് ആ ഒരു സാധനമെല്ലാം മേടിച്ചിട്ട് അമ്മയോട് സംസാരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവൻ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തു. അതുപോലെ തന്നെ അനിയൻ്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അത് ആ ഒരു റൗഡികൾത്ത് പോയിട്ട് ഈ ഡ്രസ് തന്നെ നേരിട്ട് സംസാരിക്കേണ്ട വിധത്തിൽ സംസാരിച്ചു. കാരണം മച്ചാൻ നല്ല ഒന്നാം തരം ഒരു റൗഡി ആയിരുന്നു. ആ കാര്യങ്ങളെല്ലാം ആ ഒരു ടീമിനറിയാം. അതുകൊണ്ട് തന്നെ അവരൊന്ന് ഒതുങ്ങുകയാണ്. അവൻ്റെ അനിയനും ഇനി വേറൊരു വിഷയം ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ ഡ്രസ് ആണെങ്കിൽ ഈ റൗഡി തരൊന്നും ആ ഒരു രീതിയിലുള്ള ജോലിയൊന്നും നോക്കാതെ ഒരു സാധാരണ ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. ബാക്ക് ടു ലൈഫ് എന്ന് പറഞ്ഞ പോലെ ഡ്രസ്സിന് നല്ലൊരു ലൈഫ് തിരിച്ചു കിട്ടിയത്. എന്നാൽ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഫിലിപ്സിൻ്റെ അവസ്ഥ, ഒരുപാട് കാശുണ്ടെങ്കിലും ഒരുപാട് നിരാശയിലായിരുന്നു ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ഡ്രസ്സ് പോയത് കൊണ്ട് തന്നെ. ഇതുപോലൊരു സുഹൃത്തിന് അവൻ്റെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിൽ അവന് കിട്ടില്ലായിരുന്നു. അങ്ങനെയൊരു മനുഷ്യനാണ് അവൻ്റെ അടുത്ത് പോയിരിക്കുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ ഫിലിപ്സിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് പുതിയൊരാൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ക്രിസിൻ്റെ ഒന്നും ഏഴയലത്ത് ഇവരൊന്നും എത്തില്ലായിരുന്നു. രാത്രിയായപ്പോൾ ഫിലിപ്പിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുകയാണ്. ഒന്ന് പുറത്ത് കൊണ്ടുപോകുന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാൾ പറയുന്നത് അതൊന്നും പറ്റില്ല സാറേ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്ന്. അപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ ഫിലിപ്സ് അവനോട് പോകുന്നത് പറയുന്നത്. ഈ സമയത്ത് ഡ്രസ് സെറ്റ് ആയിരുന്നെങ്കിൽ പൊക്കി എടുത്ത് കൊണ്ടുപോയിന് പുറത്തേക്ക്. അങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകണം. ഫിലിപ്സിന് ഇപ്പോൾ ഭയങ്കര നിരാശയാണ്. അദ്ദേഹം താടിയൊന്നും ഷേവ് ചെയ്യാറില്ല. ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, കണ്ടാൽ തന്നെ വലിയൊരു ഗുമൊന്നും തോന്നാത്ത ആ ഒരു കോലത്തിലേക്ക് ആകട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഡ്രസ് ഉണ്ടല്ലോ ഫിലിപ്സിനെ കാണാനായിട്ട് അങ്ങോട്ട് വരികയാണ്. എന്നാൽ ഫിലിപ്സിൻ്റെ ആ ഒരു കോലം കണ്ട സമയത്ത് എന്താ ഫിലിപ്സ് ചെയ്ത്, എന്താ നിനക്ക് പറ്റിയത്, അവന് തീരെ പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ എന്ത് ചെയ്തു, അവന് നേരെ ആ ഒരു എന്താ പറയുക ബെഡിൽ നിന്ന് നേരെ വീൽ ചെയറിലേക്ക് ഇരുത്തിയിട്ട് നേരെ കാറിലേക്ക് കൊണ്ടുവന്നിട്ട് നേരെ ഒരു അടിപൊളി റൈഡിന് പോകാണ് കേട്ടോ. ഫിലിപ്സിന് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സിഗ്നലും നോക്കാതെ പോലീസുകാരെയും പറ്റിച്ച് അവരങ്ങനെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിലും പിന്നിലും ഇപ്പോൾ പോലീസ് കേട്ടോ. ആ കാര്യമാണ് നമ്മുടെ കഥയുടെ ആരംഭത്തിൽ കണ്ടത്. എന്തായാലും ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞ് അവർ നേരെ വീട്ടിലേക്ക് എത്തുകയാണ്. ഫിലിപ്സിൻ്റെ താടിയെല്ലാം നന്നായിട്ട് ഷേവ് ചെയ്ത് കൊടുക്കുകയാണ്. മുടിയെല്ലാം ഒന്ന് വെട്ടി ഒതുക്കി നല്ല വൃത്തിയാക്കി കൊടുക്കുകയാണ്. മാത്രമല്ല ഈ ഷേവ് ചെയ്യുന്ന സമയത്ത് എന്തായാലും താടി മുഴുവനായിട്ട് എടുക്കും. അതുകൊണ്ട് തന്നെ പല മോഡലായിട്ട് ആ ഒരു താടി ഇങ്ങനെ ആക്കുകയാണ് കേട്ടോ. ആദ്യം മീശ താത്തിയിട്ട് പിന്നീട് മീശ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് പിരിച്ചിട്ട് കൊമ്പ മീശയാക്കിയിട്ട് പിന്നീട് ഹിറ്റ്ലറിൻ്റെ മീശ ഉണ്ടല്ലോ അതുപോലെയൊക്കെ ആക്കിയിട്ട് ഭയങ്കര ജോളിയായിട്ട് ആ ഒരു പണ്ടത്തെ ഹാപ്പിനെസ് ഫിലിപ്സിന് തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുളിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് നമ്മുടെ ഫിലിപ്സുമായിട്ട് നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ് ഇപ്പോൾ ഡ്രസ്സ്. ഇപ്പോൾ ഡ്രസ്സ് പറയാണ്, എന്തായാലും ഞാനിപ്പോൾ നിൻ്റെ കൂടെ ഇരുന്ന് ഫുഡൊന്നും കഴിക്കാൻ പോകുന്നില്ല കേട്ടോ ഫിലിപ്സ്, ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. മാത്രമല്ല നിൻ്റെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട്, അപ്പോൾ നീ അയാളോട് കൂടെ ഒന്ന് സംസാരിച്ചിരിക്കും. ഇത് പറഞ്ഞിട്ട് ഡ്രസ്സ് അവിടുന്ന് പോവാണ്. അപ്പോൾ ഫിലിപ്സ് അങ്ങനെ വിളിക്കുന്നുണ്ട്, ഡ്രസ്സ് നീ എങ്ങോട്ടേക്ക് പോകുന്ന എന്നെ ഒറ്റയ്ക്കാകില്ല, നിൽക്ക് നിൽക്ക് എന്ന ഫിലിപ്സിന് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് ഡ്രസ്സ് അവിടുന്ന് പോവാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്, അവളാണ് എലനോൾ. ഫിലിപ്സിന് ആത്മാർത്ഥമായിട്ട് ഒരുപാട് ദിവസമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി തന്നെയാണ്. ഒരിക്കലും ഫിലിപ്സിൻ്റെ ആ ഒരു പണമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ആഗ്രഹിച്ച് വന്നവളല്ല ഈ പെൺകുട്ടി എലനോർ. അത് നമ്മുടെ ഡ്രസ്സിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഫിലിപ്സിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ഈ ഡ്രസ്സ് എല്ലാം ചെയ്തു കൊടുത്തത്. അങ്ങനെ ഫിലിപ്സിനും ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അവർ രണ്ടുപേരും അവിടുന്ന് സംസാരിക്കുകയാണ്. മാത്രമല്ല ഡ്രസ്സ് ഇപ്പോൾ അവിടുന്ന് പോകാൻ സമയത്ത് അവസാനമായിട്ട് ഫിലിപ്സിനോട് ബൈ പറഞ്ഞിട്ടാണ് പോകുന്നത്. അവൻ്റെ മുഖത്ത് ആ ഒരു സമയത്ത് ഒരു പുഞ്ചിരി ഉണ്ടായി. രണ്ടുപേരുടെ മനസ്സിനും ഒരുപാട് സന്തോഷമായി. ഈ ഒരു കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. സോ ഇതൊരു സിനിമ മാത്രമല്ല, ഇത് റിയൽ ആയിട്ട് നടന്ന ഒരു കാര്യം തന്നെയാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു മൂവി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഫീൽ ഗുഡ് ആയിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ സമ്പത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്, പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരുപാട് റിലേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും. പ്യുവർ ആയിട്ടുള്ള റിലേഷൻസ്, ഒരു നല്ല ലവർ അല്ലെങ്കിൽ നല്ല കുറച്ച് കുടുംബക്കാർ, അതുപോലെ തന്നെ നല്ലൊരു കൂട്ടുകാർ, പിന്നെ ഒരുപാട് സ്നേഹിക്കാൻ കഴിയുന്ന അച്ഛനും അമ്മയും അനിയത്തിമാർ അനിയന്മാർ ചേച്ചിമാർ ചേട്ടത്തിമാർ. കാരണം നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ ജീവിയാണ്. ഭൂരിഭാഗം മനുഷ്യർക്കും അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ അധികം നാൾ കഴിയില്ല. സോ എപ്പോഴും നല്ല റിലേഷൻസ് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ നല്ല രീതിയിലുള്ള നല്ല റിലേഷൻസ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എന്നാൽ തനിയൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു ആത്മാർത്ഥമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കണേ, എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള റിലേഷൻസ് ഉണ്ടാവുള്ളൂ. ആ എന്തായാലും വളവളാന്ന് കുറേ പറയുന്നില്ല, നമ്മൾക്കത് ഇവിടെ നിർത്തുകയാണ്. അതുപോലെ തന്നെ നാളെ നല്ല അടിപൊളി ഒരു ഗംഭീര ഘോരമായ കഥയുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ബൈ.